പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ വണ്ണിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ സെമിനാർ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ് ആർ 60, 84 and 108 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഒരു സെമിനാറിലെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. മൂന്ന് സബ്ജക്റ്റുകളിലാണ്, ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ്. ഹിന്ദിയിൽ 60 participants, ഇംഗ്ലീഷിൽ 84 participants, മാത്തമാറ്റിക്സിൽ 108 participants. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ്. അപ്പോൾ ഇവർക്ക് ആവശ്യമായ മിനിമം നമ്പർ ഓഫ് റൂംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇഫ് ഇൻ ഈച്ച് റൂം ദ സെയിം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ ടു ബി സീറ്റഡ്. അപ്പോൾ ഓരോ റൂമിലും സെയിം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ് ഇരിക്കുന്നത്. ആൻഡ് ഓൾ ഓഫ് ദം ബീയിങ് ഇൻ ദ സെയിം സബ്ജക്ട്. അവരെല്ലാവരും സെയിം സബ്ജക്റ്റിലുള്ള പാർട്ടിസിപ്പൻസും ആയിരിക്കും. അതായത് ഒരു റൂമിൽ ഹിന്ദി മാത്രം ഉള്ളവരായിരിക്കും, അടുത്ത റൂമിൽ ഇംഗ്ലീഷ് മാത്രം ഉള്ളവരായിരിക്കും. അപ്പോൾ എല്ലാ റൂമിലും സെയിം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആയിരിക്കണം. അവർ സെയിം സബ്ജക്റ്റിലുള്ളവരും ആയിരിക്കണം. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ? ഇവർക്ക് ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് റൂംസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്പർ ഓഫ് റൂംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ അറിയാം? ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് അറിയാം അല്ലേ. പിന്നെ നമുക്ക് എന്തും കൂടെ അറിയണം? ഓരോ റൂമിലും സീറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് എത്രയാണ് എന്നും അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റൂംസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് സീറ്റഡ് ഇൻ ഈച്ച് റൂം. ഓരോ റൂമിലും ഇരിക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൽ സി എം ആണോ എച്ച് സി എഫ് ആണോ? ഓരോ റൂമിലും എന്തായാലും ഈ നമ്പറിനെക്കാട്ടിൽ കുറവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിരിക്കും വരിക അല്ലേ. ഈ പാർട്ടിസിപ്പൻസിനെ ഡിവൈഡ് ചെയ്ത് ഓരോ റൂമിൽ ഇരുത്തുമ്പോൾ ഈ 60യെക്കാട്ടിലും 84നെക്കാട്ടിലും 108നെക്കാട്ടിലും ചെറിയ നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ എച്ച് സി എഫ് കണ്ടുപിടിക്കണം. എൽ സി എം ആ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ മൂന്ന് നമ്പറിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും എച്ച് സി എഫ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ഈച്ച് റൂം മസ്റ്റ് ബി the HCF of 60, 84 and 108 respectively. പിന്നെ നമുക്ക് ഈ മൂന്നിൻ്റെയും എച്ച് സി എഫ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് 60യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ചെയ്താൽ 30, എഗെയിൻ 2, 15, 3, 5. ഇപ്പോൾ 60യെ ചെയ്തപ്പോൾ നമുക്ക് 2² × 3 × 5. അടുത്തത് 84നെ ചെയ്താൽ 2 കൊണ്ട് ചെയ്താൽ 42, എഗെയിൻ 2, 21, 3, 7, 3 are 21. അപ്പോൾ 84നെ ചെയ്തപ്പോൾ 2² × 3 × 7 എന്ന് കിട്ടി. ഇനി അടുത്തത് 108നെ ചെയ്യണം. 2 കൊണ്ട് ചെയ്ത 54, എഗെയിൻ 2, 27, 3, 9 threes are 27, എഗെയിൻ 3, 3 threes are 9. അപ്പോൾ 108നെ ചെയ്തപ്പോൾ നമുക്ക് 2² × 3³ എന്ന് കിട്ടി. പിന്നെ നമുക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കണം. എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു, എച്ച് സി എഫ് എന്താണ്? കോമൺ പ്രൈം ഫാക്ടേഴ്സിൻ്റെ ലോവസ്റ്റ് പവറുകളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് 2ഉം 3ഉം ആണ്. 2വിന് എല്ലാത്തിനും പവർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് 2² × 2 തന്നെ എഴുതാം. 3യിൽ ഇവിടെ 1, ഇവിടെ 3 അല്ലേ. ഇവിടെ രണ്ടിടത്തും പവർ 1, ഇവിടെ 3. അപ്പോൾ ലോവസ്റ്റ് ഏതാണ്? 1 വരുന്നതാണ്. അപ്പോൾ നമ്മൾ 3 എഴുതി. ഇസ് ഈക്വൽ ടു 2² is 4, 4 × 3, 12. അപ്പോൾ നമുക്ക് എച്ച് സി എഫ് 12 എന്ന് കിട്ടി. അപ്പോൾ ഈ എച്ച് സി എഫ് 12 എന്ന് പറയുന്നത് എന്താണ്? ഓരോ റൂമിലും ഇരിക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ നമ്പറാണ് അല്ലേ. അപ്പം എന്തെഴുതാം? ദെയർഫോർ
in each room maximum 12 participants can be seated. ഒരു റൂമിലെ 12 പാർട്ടിസിപ്പൻസ് വെച്ചിട്ട് ഇരിക്കാനായിട്ട് കഴിയും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മിനിമം നമ്പർ ഓഫ് റൂം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എത്രയുണ്ട് എന്ന് നോക്കണം. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇസ് ഇക്വൽ ടു എന്ത് ചെയ്യണം? 60 പ്ലസ് 84 പ്ലസ് 108 ഇസ് ഇക്വൽ ടു 252 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് 252 ആണ്. ദെയർഫോർ നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് ഇസ് ഇക്വൽ ടു എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഡിവൈഡഡ് ബൈ പാർട്ടിസിപ്പൻസ് ഇൻ ഈച്ച് റൂം, ദാറ്റ് ഈസ് 12. ഇപ്പൊ 252 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കണം. 252 divided by 12 12 2s are 24 1 12 21 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവർക്ക് ആവശ്യമായിട്ടുള്ള റൂം എന്ന് പറയുന്നത് 21 റൂംസ് ആണ് ഒരു റൂമിലെ 12 പാർട്ടിസിപ്പൻസ് വെച്ചിട്ട്. ഓക്കേ.